എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില സമുദ്ര യാത്രകളെ പറ്റിയാണ് എന്താണ് സമുദ്ര യാത്രകളെ പറ്റിയിട്ട് മുൻ ക്ലാസ്സുകളിൽ നാം പഠിച്ച ഒരു കാര്യമുണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ചരിത്ര നഗരത്തിന്റെ സവിശേഷതകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത് എന്തൊക്കെയായിരുന്നു യെസ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ചരിത്ര നഗരത്തിന്റെ സവിശേഷതകൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം നമ്മൾ അന്ന് പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു എന്ത് ഗേറ്റ്‌വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് അഥവാ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടം എന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ടായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിനെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടം എന്ന് വിളിച്ചിരുന്നത് എന്തുകൊണ്ടായിരുന്നു യെസ് ഒരേ ഒരു കരമാർഗം അതായതുകൊണ്ട് എങ്ങോട്ടുള്ള ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഒരേ ഒരു കരമാർഗം ഏതുവഴിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രാചീന നഗരം വഴിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗേറ്റ്‌വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് എന്ന് ഏതറിയപ്പെട്ടിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 ആര് പിടിച്ചടക്കി തുർക്കികൾ പിടിച്ചടക്കി അതും നാം പഠിച്ച കാര്യമാണല്ലേ അങ്ങനെ ഈ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി അതുവഴിയുള്ള വാണിജ്യവും വ്യാപാരവും എല്ലാം നിലയ്ക്കുകയുണ്ടായി അങ്ങനെ വന്നപ്പോൾ യൂറോപ്യന്മാർക്ക് പുതിയ പുതിയ വാണിജ്യ പാതകൾ തേടേണ്ടി വന്നു അങ്ങനെ അവർ കരമാർഗം വേറെ ഒരു വഴിയുമില്ല അപ്പോൾ അവർ എന്ത് സ്വീകരിച്ചു പുതിയ പുതിയ സമുദ്രമാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുവാൻ അവർ തീരുമാനിച്ചു എന്തിനു വേണ്ടി അവരുടെ വ്യാപാരത്തിന് വേണ്ടി അങ്ങനെ യൂറോപ്യന്മാർ പുതിയ പുതിയ സമുദ്രപാതകൾ കണ്ടുപിടിച്ചു എന്തൊക്കെയാണ് അവരെ ഈ സമുദ്രപാതകൾ കണ്ടുപിടിക്കാനായി പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമോ പ്രധാനമായിട്ടും ശാസ്ത്രരംഗത്തെ ചില കണ്ടുപിടുത്തങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് കോമ്പസ് അഥവാ വടക്കു നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം എന്തിനാണ് ഈ വടക്കു നോക്കി യന്ത്രം ഉപയോഗിക്കുന്നത് ദിശ അറിയാൻ വേണ്ടി അല്ലേ ദിശ അറിയാൻ വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത് കോമ്പസ് അഥവാ വടക്കു നോക്കി യന്ത്രം ഉപയോഗിക്കുന്നത് അപ്പോൾ സമുദ്രയാത്രകളിൽ ദിശ കൃത്യമായി മനസ്സിലാക്കാൻ അവരെ ഏത് സഹായിച്ചു കോമ്പസ് അഥവാ വടക്കു നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം സഹായിച്ചു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യൂറോപ്യന്മാരുടെ സാഹസികത എന്താണ് യൂറോപ്യന്മാരുടെ സാഹസികത എന്തെന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാർ സാഹസിക മനോഭാവത്തിൽ വളരെ മുൻപന്തിയിലുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ സമുദ്രയാത്രകൾ ചെയ്യുവാനുള്ള ധൈര്യവും ആവേശവും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം എന്തിൽ അവസാനിച്ചു പുതിയ പുതിയ സമുദ്രപാതകൾ കണ്ടുപിടിക്കുന്നതിൽ യൂറോപ്യന്മാരെ സഹായിക്കുകയുണ്ടായി അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് സമുദ്രയാത്രകളാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഈ ഭൂപടത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചേ നമ്മൾ ഈ കാണുന്നത് കൊളംബസിൻ്റെ സമുദ്രയാത്രയാണ് ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ സമുദ്രയാത്ര അദ്ദേഹത്തിൻ്റെ സമുദ്രയാത്രയുടെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് വേഗത്തിലുള്ള ഒരു സമുദ്രപാത കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ കൊളംബസിൻ്റെ സമുദ്രയാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് വേഗത്തിലുള്ള ഒരു സമുദ്രപാത കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ഭൂപടം നോക്കാം നമ്മളിപ്പോൾ കാണുന്നത് മഗല്ലൻ്റെ യാത്രയുടെ ഭൂപടമാണ് മഗല്ലൻ്റെ സമുദ്രയാത്ര ലോക പ്രസിദ്ധമാണ് എന്തുകൊണ്ടെന്നാൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിച്ച ആ സർക്കം നാവിഗേഷൻ വോയേജ് അഥവാ ആ ഒരു സമുദ്രയാത്ര നടത്തിയ വ്യക്തിയാണ് ആര് ഫെർഡിനാൻഡ് മഗല്ലൻ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ സമുദ്രയാത്ര പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഫിലിപ്പീൻസിനടുത്ത് വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ഫെർഡിനാൻഡ് മഗല്ലൻ്റെ ഈ യാത്ര ലോകത്തിലെ സമുദ്രയാത്രകളിൽ ലോകചരിത്രത്തിൽ ഇടം പിടിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യാത്ര അതായത് ആദ്യമായി ലോകം ചുറ്റിയ ഈ യാത്ര ഇതിന് നെടുനായകത്വം വഹിച്ചത് ആരാണ് ഫെർഡിനാൻഡ് മഗല്ലൻ ആണ് ഇനി നമുക്ക് മറ്റൊരു പ്രസിദ്ധമായ സമുദ്രയാത്ര പരിചയപ്പെടാം ഇങ്ങോട്ടൊന്ന് നോക്കൂ ഇത് ആരുടെ യാത്രയുടെ ഭൂപടമാണെന്നറിയാമോ ഈ യാത്ര എന്ന് പറയുന്നത് വാസ്കോഡ ഗാമ എന്ന് പറയുന്ന പോർച്ചുഗീസ് നാവികൻ്റെ സമുദ്രയാത്രയാണ് ഈ വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഈ പോർച്ചുഗീസ് നാവികൻ ആദ്യമായി യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം വന്ന വ്യക്തിയാണ് എന്താണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം
ആദ്യമായി വന്ന വ്യക്തി ആരാണ്? വാസ്കോഡ ഗാമയാണ്. ഈ വാസ്കോഡ ഗാമ എവിടെയാണ് വന്നതെന്ന് അറിയാമോ? ഇന്ത്യയിൽ എവിടെയാണ്? കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്താണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട മൂന്ന് സമുദ്ര യാത്രകൾ. അങ്ങനെ നമ്മൾ ആരുടെയൊക്കെ സമുദ്രയാത്രകൾ പഠിച്ചു? കൊളംബസിൻ്റെ സമുദ്രയാത്രകൾ പഠിച്ചു, അതുപോലെ മെഗല്ലൻ്റെ സമുദ്രയാത്രകൾ പഠിച്ചു, അതുപോലെ വാസ്കോഡ ഗാമയുടെ സമുദ്രയാത്രകളും പഠിച്ചു. ഇനി ഈ സമുദ്രയാത്രകളുടെയൊക്കെ പ്രാധാന്യം, ലോകചരിത്രത്തിൽ ഈ സമുദ്രയാത്രകളുടെയൊക്കെ പ്രാധാന്യം എന്തെന്ന് പരിശോധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകും. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമുദ്രയാത്രകൾ പല രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ പല ഭൂഖണ്ഡങ്ങളുടെയും സാംസ്കാരിക സമന്വയത്തിലും അതുപോലെ തന്നെ വാണിജ്യ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ഭാഷകളുടെ കൈമാറ്റത്തിനും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ കൈമാറ്റത്തിനും അങ്ങനെ ഒരുപാട് കൾച്ചറൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കൾച്ചറൽ ഇൻ്റർചേഞ്ചിന് അല്ലെങ്കിൽ കൾച്ചറൽ ട്രാൻസ്മിഷനൊക്കെ എന്ത് കാരണമായി? ഈ സമുദ്രയാത്രകൾ കാരണമായി എന്ന് വേണം നമുക്ക് പറയാൻ. അങ്ങനെ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പാഠഭാഗം. പ്രധാനപ്പെട്ട ചില സമുദ്രയാത്രകളെ പറ്റി നമ്മൾ പഠിച്ചു. ഈ പാഠഭാഗത്തെ പറ്റിയുള്ള, ഈ ആശയത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ ഐക്കണുകളിലേക്ക് പോകാവുന്നതാണ്.